ദൈവമായ മാലാഖമാരാണ് കാമുകിമാർ, ചില പ്രത്യേക തരം കാമുകിമാർ. മൂന്ന് ദിവസം മുന്നേ നോട്ടീസ് അയച്ച് പെർമിഷൻ മേടിച്ചിട്ടുണ്ടെങ്കിലും കാമുകൻ സുഹൃത്തുക്കളുടെ അടുത്തിരിക്കുന്ന കറക്റ്റ് സമയത്ത് വിളിച്ച് കുഞ്ഞമ്മയുടെ അനീത്തിയുടെ നാത്തുവിൻ്റെ മോക്ക് കുഞ്ഞുവാവയുണ്ടായെന്നുള്ള ഒരു എമർജൻസി ന്യൂസ് പറയുമ്പോഴുള്ള ഒരു സുഖം, വെക്കാൻ തിരക്ക് കൂട്ടുന്നുണ്ട്, എൻ്റെ നെയിൽ പോളിഷിന് നിറം പറയാമോ എന്നും, നമ്മൾ കണ്ടുമുട്ടിയത് ബുധനാഴ്ചയാണോ വെള്ളിയാഴ്ചയോ എന്നൊക്കെയുള്ള ക്വിസ് പ്രോഗ്രാം നടത്തി നീട്ടിക്കൊണ്ട് പോകുമ്പോഴുള്ള ഒരു ത്രില്ല്. അവസാനം സാരമില്ല, എന്നോട് സംസാരിക്കാൻ സമയമില്ലെങ്കിൽ വെച്ചോളൂ എന്ന് പറഞ്ഞ് ഫോൺ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സാറേ ആ കുട്ടിയെ കാണാൻ എന്ത് ഭംഗിയാണ്, പാവ അല്ലേ എന്നൊക്കെ മറ്റൊരു പെൺകുട്ടിയെ പറ്റി കാമുകി നിങ്ങളോട് പറഞ്ഞാൽ അവൾ അത്ര വിശാല മനസ്കയാണ് എന്നുള്ളതല്ല അർത്ഥം. ആ പെൺകുട്ടിയുമായി നിങ്ങൾ അടുത്തിടപഴകുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നാണ് അർത്ഥം. കൃത്യം മൂന്നാം ദിവസം ആ കുട്ടി ആഴ്ചയിൽ ഒരിക്കലേ കുളിക്കൂവെന്നും മറ്റു പല അവിഹിത ബന്ധങ്ങളും ഉണ്ടെന്നൊക്കെയുള്ള വാർത്ത ഇതേ കാമുകിയിൽ നിന്ന് തന്നെ പ്രതീക്ഷിക്കാം. പ്രണയത്തിലായിക്കഴിഞ്ഞാൽ കാമുകനെ നിർബന്ധിച്ചുകൊണ്ടുപോയി മെഴുകുതിരി കത്തിക്കുക, തൊഴാൻ കൊണ്ടുപോവുക, അവൻ നോമ്പെടുക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക, ഇതൊക്കെയാണ് ഹോബികൾ. മാമോദിസ കഴിഞ്ഞ് ഇതുവരെ പള്ളിയിൽ കയറിയിട്ടില്ലാത്തവൻ പോലും ഇവരുടെ പുറകെ അനുസരണയോടെ നടന്നു പോകുന്നത് കാണാൻ ചന്തമുള്ളൊരു കാഴ്ചയാണ്. റെസ്റ്റോറൻറ്റിൽ കയറിയാൽ എനിക്ക് തീരെ വിശപ്പില്ല, ഇതൂടെ നീ കഴിച്ചോ എന്ന് പറയുന്ന പാവം കാമുകി, സ്വന്തം വീടിൻ്റെ ഗേറ്റ് കിടന്നാലുടൻ അമ്മയെ ഒരു കാലം ചോറിങ്ങെടുത്തോ എന്നുള്ള നിലവിളി ശബ്ദം ഇടുന്ന കാര്യം എത്ര പേർക്കറിയാം. സ്വന്തം അരിയൻ പ്ലേറ്റിൽ നിന്ന് ഒരു പീസ് വറുത്ത് മീൻ എടുത്തതിന് വീട്ടിൽ 3 മണിക്കൂർ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചവളാണ് ഇവളെന്ന് കണ്ടാൽ ആരും പറയില്ല. ഇതൊക്കെയാണെങ്കിലും ദൈവമയച്ച മാലാഖമാരാണ് കാമുകിമാർ, ചില പ്രത്യേകതരം കാമുകന്മാർ. മറ്റൊരു വീഡിയോയിൽ.